കഴിഞ്ഞ മാസം ഒരു ദിവസം വ്യക്തമായിട്ടൊരു ഡേറ്റ് ഓർമ്മയില്ല. രാവിലത്തെ സമയമാണ്, ഏകദേശം ഒരു 7 മണിക്കും ഒരു 7:30 ഇടയിലുള്ളൊരു സമയം. ആ സമയത്ത് എനിക്കൊരു കോള് വന്നു. കോള് എടുത്തു. എടുത്തു കഴിഞ്ഞപ്പോൾ പേരൊക്കെ പറഞ്ഞു, പരിചയപ്പെടുത്തി. അതിനുശേഷം എന്നോട് പറഞ്ഞത്, അപ്ലൈൻ എന്നെ വിട്ടുപോയി ലിബിനെ, ഞാൻ എന്താണ് ചെയ്യുക? വേറൊരു കോളാണെങ്കിൽ വേറെ രീതിയിലാണ്, സെയിം മീനിങ് ആണെങ്കിൽ പോലും വേറൊരു രീതിയിലാണ് വന്നത്. അപ്ലൈൻ്റെ സപ്പോർട്ട് പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. അപ്ലൈൻ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നേ ഇല്ല, എന്നെയും എൻ്റെ ടീമിനെയും നോക്കുന്നേ ഇല്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ പോവുകയാണ്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ വേറൊരു കണ്ടൻറ്റായിട്ട് നമുക്ക് ചെയ്യാമെങ്കിലും അപ്ലൈൻ്റെ സപ്പോർട്ട് തീരെ ഇല്ല എന്നുള്ളതാണ് അവരും പറഞ്ഞ ഒരു വിഷയം. അപ്പോൾ അപ്ലൈൻ എന്നെ വിട്ടുപോയി എന്നുള്ളതും അപ്ലൈൻ്റെ സപ്പോർട്ട് തീരെ ഇല്ല എന്നുള്ളതും ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? അപ്ലൈൻ എന്ന് പറയുന്ന ഒരു വ്യക്തി തന്നെ ഇല്ല, അല്ലെങ്കിൽ കൊണ്ടുവന്ന സ്പോൺസർ ഇല്ല, ഇതുവരെ തന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തി ഇപ്പോൾ അവൈലബിൾ അല്ല, അവിടെ ഒരു ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? ഇതുവരെ കിട്ടിയ ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ഇല്ലാതായി പോകുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്ന ഒരു ചോദ്യമാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്, അപ്ലൈൻ്റെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്ലൈൻ ലീഡർ നിങ്ങളെ വിട്ടുപോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിട്ടുപോയ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു 7 വണ്ടർ നോളജാണ് എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനുള്ളത്. എന്താണ് 7 രീതിയിലുള്ള ഉത്തരം, അല്ലെങ്കിൽ 7 സൊല്യൂഷനായിട്ട് നിങ്ങൾക്കിത് കണക്കാക്കാം. അപ്പോൾ എന്താണ് ആ ഒരു 7 കാര്യങ്ങൾ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്ക് പറയേണ്ട ഒരു കാര്യം, ഈ 7 കാര്യങ്ങൾ തീർച്ചയായിട്ടും പല കണ്ടൻറ്റുകളായിട്ട് നിങ്ങളിലേക്ക് ഞാൻ തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ ഒരുപാട് വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു കണ്ടൻറ്റായിട്ട് അത് നിങ്ങൾക്ക് മിങ്കിളാക്കാൻ വേണ്ടി പറ്റും എന്ന് വിശ്വസിക്കുന്നു. സോ കെയർ ചെയ്തുകൊണ്ട് തന്നെ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. 7 കാര്യങ്ങളിൽ വളരെയധികം പ്രധാനപ്പെട്ട, ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 1-ാമത്തെ കാര്യമാണ്. ആ കാര്യം എന്താണെന്നുള്ളത് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ പോലും ചെയ്തിട്ടുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ലീഡർഷിപ്പ്. എന്താണ് ഇൻഡിപെൻഡൻറ്റ് ലീഡർഷിപ്പ്? അതാണ് 1-ാമത്തെ കാര്യം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമ്മളെന്ന് പറയുന്ന വ്യക്തിയെ നമ്മുടെ അപ്ലൈൻ വിട്ടുപോയാലോ, നമ്മളെന്ന് പറയുന്ന വ്യക്തിക്ക് നമ്മളുടെ അപ്ലെവലിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിലോ, അത് ദൈവം നമുക്ക് തന്ന നല്ലൊരു അവസരമായിട്ട് കാണാനായിരിക്കണം നിങ്ങൾ ശ്രമിക്കേണ്ടത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ റീസൺ എന്നറിയോ? കാരണം നിങ്ങളെന്ന് പറയുന്ന വ്യക്തി എപ്പോഴും അപ്ലൈനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ലീഡർ ആവേണ്ട വ്യക്തിയല്ല. അല്ലെങ്കിലും ശ്രദ്ധിച്ചോ, അല്ലെങ്കിലും നമ്മൾ മുന്നോട്ടേക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ പോകുന്ന സമയത്ത് നമ്മളെന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും ഡിപ്പെൻഡിങ് ലീഡറായിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ടീമിന് നമ്മളോടുള്ള ഒരു റെസ്പെക്ട് കുറഞ്ഞേക്കാം, അല്ലെങ്കിൽ പല പല കാര്യങ്ങളുണ്ട് അതിൽ അല്ലേ. നമ്മളെപ്പോഴും ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തി ആയിക്കഴിഞ്ഞാൽ അതിൽ സ്വാഭാവികമായിട്ടും കാര്യമില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇൻഡിപെൻഡൻറ്റ് ലീഡർഷിപ്പിനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു പാസീവ് ഇൻകം വരുന്നത് അല്ലേ. സോ എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആവേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ലീഡർ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും മികച്ച ഒരു അവസരമായിട്ട് ഈ ഒരു സിറ്റുവേഷനെ കണക്കാക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഞാൻ ഇവിടെ ഉദ്ദേശിച്ച കാര്യം ഒന്നും കൂടെ വ്യക്തമാക്കുകയാണ്. അതായത് അപ്ലൈൻ പൂർണ്ണമായും വിട്ടുപോയി, നമുക്ക് കണക്കൂട്ടാം വേറൊരു കമ്പനിയിലേക്ക് പോയി, അല്ലെങ്കിൽ ബിസിനസ് നിർത്തി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല, ആക്റ്റീവ് ഓർ ഇൻആക്റ്റീവ് സപ്പോർട്ട് തീരെയില്ല, ഇങ്ങനെയുള്ള കണ്ടീഷനിലാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു ഇൻഡിപെൻഡൻറ്റ് ലീഡർ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കുക എന്നുള്ളതാണ് 1-ാമതായിട്ട് പറയാനുള്ളത്. അതിൽ തന്നെ പറയാനുള്ള 2 വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ. ആ പ്രധാനപ്പെട്ട കാര്യം പറയുന്നതിന് മുമ്പേ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് പറയാനുള്ളത്, ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, ഇത്ര സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആളോട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പ്ലാൻ കൊടുക്കാൻ അറിയോ നിങ്ങളുടെ കമ്പനിയുടെ? യെസ് ഓർ നോ? നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോ, മനസ്സിൽ പറഞ്ഞാൽ മതി. ഓക്കെ, എന്നോട് പറയണ്ട, മനസ്സിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് പ്ലാൻ കൊടുക്കാൻ അറിയോ അല്ലേ? അറിയാം. നിങ്ങൾക്ക് ഒരു വ്യക്തിനെ കൃത്യമായിട്ട് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയോ? അറിയാം. നിങ്ങൾക്ക് നിങ്ങളുടെ ടീമിനെ ഒന്ന് ഒത്തൊരുമയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ടീമിനെ ഒന്ന് ഗ്യാദർ ചെയ്ത് പിടിച്ചു നിർത്താൻ വേണ്ടി പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. ടീമിലുള്ള ആളുകൾ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ടോ? ഉണ്ട് ലിബിനെ. ഇനി മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ടീമിൽ വർക്ക് കൊടുത്തുകൊണ്ടോ നിങ്ങളുടെ വർക്ക് കൊടുത്തുകൊണ്ടോ സെയിൽസ് ക്ലോസിംഗ് റേഷ്യോ കൂട്ടാനോ, അല്ലെങ്കിൽ സെയിൽസ് ഓപ്പണിംഗ് കൂടുതലായിട്ട് കൊണ്ടുവരാനോ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് ലിബിനെ. നിങ്ങൾക്ക് BOP പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ? ഉണ്ട്. ഒരു ഗസ്റ്റ് റോളിൽ നിങ്ങൾക്ക് നിന്ന് ഒരു ടീമിനോട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തോട്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനോട് കാര്യങ്ങൾ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ട് കോൺഫിഡൻ്റോടുകൂടി പറയാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. സുഹൃത്തുക്കളെ, ഇതൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ
പിന്നെ എന്തിനാണ് നമ്മൾ മടിച്ചു നിൽക്കുന്നത്? പിന്നെ എന്തിനാണ് നമ്മൾ മറ്റൊരു വ്യക്തിനെ കാത്തു നിൽക്കുന്നത്? പേ ഔട്ട് തരാൻ നിങ്ങളുടെ കമ്പനിയില്ലേ? ഉണ്ട്. പ്രൊഡക്റ്റ് എത്തിക്കാൻ നിങ്ങളുടെ കമ്പനിയില്ലേ? ഉണ്ട്. സ്റ്റോറുകളും ബാക്കിയുള്ള കാര്യങ്ങളും ഫ്രാഞ്ചൈസീസും ഇല്ലേ? ഉണ്ട്. എല്ലാത്തിൻ്റെയും ഉത്തരം എസ് ആണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല? ഇതിൻ്റെ എല്ലാം ഉത്തരം എസ് ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഇനി ഇത് എസിലേക്ക് എത്തിക്കണമെങ്കിൽ വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട രണ്ട് സബ് കാറ്റഗറി പോയിൻ്റാണ് ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പോയിന്റിൽ തന്നെ എനിക്ക് പറയാനുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ എഡ്യൂക്കേഷൻ സിസ്റ്റം, EIS, നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതെന്താണെന്നുള്ളത്. നമ്മൾക്ക് ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ടായിരിക്കുന്നത് നിർബന്ധമാണ്. അതായത് ഈ ഒരു മേഖലയുടെ വളർച്ച എന്താണ്, ഈ ഒരു മേഖലയുടെ ഹിസ്റ്ററി എന്താണ്, ഈ ഒരു മേഖലയുടെ ലീഗാലിറ്റി എന്തൊക്കെയാണ്, എന്തൊക്കെ രീതിയിലാണ് ഇപ്പം നല്ലൊരു ടീമിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുക, എങ്ങനെ സ്റ്റേബിൾ നെറ്റ്വർക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ നമുക്ക് എന്താ പറയുക ഒരു ടീമിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും, എങ്ങനെ സെയിൽ എടുക്കാൻ വേണ്ടി പറ്റും, സെയിൽസ് ഓപ്പണിങ്ങിൻ്റെ ടിപ്പുകൾ ട്രിക്സ് അതിൻ്റെ മെത്തേഡുകളൊക്കെ എന്തൊക്കെയാണ്, എങ്ങനെ നമ്മളുടെ ബ്രാൻഡിനെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും, നമ്മൾക്ക് എങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ സെൽഫായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് തുടങ്ങിയിട്ടുള്ള ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നോളജ്. നിങ്ങളൊരു കമ്പനീനെ സെലക്ട് ചെയ്തു, പിന്നീട് പോകേണ്ട കാര്യങ്ങൾ മൊത്തം വരുന്നത് ഇൻഡസ്ട്രിയൽ നോളജും ഇൻഡസ്ട്രിയൽ സിലബസായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ നോളജ് നിങ്ങൾക്ക് വേണമെന്നുള്ളത് വളരെ വളരെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരെ പ്രോപ്പറായിട്ട് ഈ ഒരു മേഖലയിൽ ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റൂ എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഒക്കെ വളരെ നല്ല രീതിയിൽ തരുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻഡസ്ട്രിയൽ നോളജ് വളരെ നല്ല രീതിയിൽ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരൊറ്റ ക്ലിക്കിൽ അവൈലബിൾ ആക്കുന്ന ഒരു ചാനൽ ഇന്ന് ഓൾറെഡി ഉണ്ട്. ആ ചാനലിന്റെ പേര് അയ്യോ മറന്നുപോയി, എന്തായിരുന്നു ആ ചാനലിന്റെ പേര്? ബ്രോ ഹായ്, ദാ ഇവൻ തന്നെ, ഇവനാണ് ആള്. ഞാൻ ലിബിൻ, യൂട്യൂബില് എൽ ബി എൻ ടോക്സ്. അതന്നെ അവൻ പറഞ്ഞത് തന്നെ. അപ്പൊ ബാക്കി കാര്യങ്ങൾ അവനോട് തന്നെ ചോദിച്ചു, അവനാണ് അതിന്റെ ഓണർ. ഓക്കെ ഓക്കെ, ബാക്കി ഞാൻ പറഞ്ഞോളാം. യൂട്യൂബിൽ എൽ ബി എൻ ടോക്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്, എൻ്റെ ചാനലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ചാനലാണ്. ആഴ്ചയിൽ ഒരു 4-5 വീഡിയോസും അതുപോലെ തന്നെ മാസത്തിൽ ഏകദേശം ഒരു 22 വീഡിയോസ് ടോട്ടലായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ചാനലാണ്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയിൽ നിങ്ങൾ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ രീതിയിലുള്ള ഡൗട്ടുകൾ വരുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ആ വർക്ക് എടുക്കുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ അറിയണമെങ്കിലും ജസ്റ്റ് കമൻറ്റ് ബോക്സിലൊന്ന് കമൻ്റ് ആയിട്ടോ നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യാലോ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നുണ്ടാവും പറ്റുന്ന രീതിയിൽ. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിൻ്റെയൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സും നോളജും നിങ്ങൾക്ക് തരുന്ന ഒരു ചാനലാണ്. അപ്പോൾ വീഡിയോസൊക്കെ നിങ്ങളൊന്ന് കാണുക, കണ്ടു നോക്കുക, മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾക്ക് നമ്മളൊരു ട്രെയിനിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്, മിഷൻ 33 ഡേയ്സ്. അപ്പോൾ ഏകദേശം ഒരു 3 സീറ്റും കൂടെ ഇനി അതിൽ ബാക്കിയുള്ളൂ. ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരാം. അപ്പോൾ മുകളിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ ലിബിൻ പറഞ്ഞല്ലോ, അതുപോലെ നിങ്ങൾ ഒന്ന് ഡീൽ ചെയ്യുക. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നോളജ് എബൌട്ട് യുവർ കമ്പനി. അതായത് നമ്മൾ നിൽക്കുന്ന മേഖലയെക്കുറിച്ച് നമ്മൾക്ക് വളരെ കൃത്യമായിട്ടുള്ള നോളജ് ഉണ്ടെങ്കിൽ, രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ നിൽക്കുന്ന കമ്പനിയെ കുറിച്ചിട്ടുള്ള ഇൻഡെപ്ത് ഡീറ്റെയിലിംഗ് നമ്മൾ എന്താക്കണം, അറിഞ്ഞിരിക്കണം. കാരണം ഏതൊക്കെ രീതിയിലാണ് ചോദ്യം വരുന്നതെന്ന് നമുക്കറിയില്ല. അപ്പോൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഡിസ്ട്രിബ്യൂട്ടറെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ കമ്പനിയായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ അറിയാം? കമ്പനിയുടെ മീറ്റിംഗ്സ്, ലീഡേഴ്സിൻ്റെ ട്രെയിനിങ്, ലീഡേഴ്സിൻ്റെ മീറ്റിംഗ്സ് അല്ലേ, ഇതുപോലുള്ള ഒരു സിസ്റ്റം ഉണ്ടാവും നിങ്ങൾക്ക്. അത് മോർണിംഗ് സെക്ഷൻ ആയിക്കോട്ടെ, ബാക്കിയുള്ള നൈറ്റ് ടൈമിലുള്ള സെക്ഷൻ ആയിക്കോട്ടെ, ഓഫ്ലൈൻ ആയിക്കോട്ടെ, ഓൺലൈൻ ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള ലീഡേഴ്സ് വെക്കുന്ന, നിങ്ങളുടെ കമ്പനിയുടെ ലീഡേഴ്സ് വെക്കുന്ന പ്രോഗ്രാമുകളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു രീതിയിൽ ഒഴിവ് കഴിവുകളും പറയാതെ അറ്റൻഡ് ചെയ്തിരിക്കണം. പ്രോപ്പറായിട്ട് ആ ചാനലിലൂടെയും നിങ്ങൾ പോയിട്ടുണ്ടാവണം എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇൻഡസ്ട്രിയെക്കുറിച്ചിട്ടുള്ള നോളജ് കിട്ടി, കമ്പനിയെക്കുറിച്ചിട്ടുള്ള നോളജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനും നിങ്ങൾക്കൊരു അച്ചീവർ ആവാനും പറ്റുന്ന മേഖല തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഞാൻ എത്രയോ ലീഡേഴ്സിനെ ഗൈഡ് ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ എത്രയോ ലീഡേഴ്സിനെ ഞാൻ കാണുന്നതാണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ വിജയിച്ചു പോരുന്ന ആളുകളെ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കിത് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സപ്പോർട്ടിംഗ് സിസ്റ്റം ഓഫ് യുവർ അപ്ലൈൻ. അതായത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ടിംഗ് സിസ്റ്റം തരുന്ന ഒരു അപ്ലൈൻ ഉണ്ടാവും. ഞാനിവിടെ ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത് സിമ്പിളാണ്. നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി ബിസിനസ്സിന് പോയിട്ടുണ്ടാവാം, നിങ്ങൾക്ക് ഇതുവരെ സപ്പോർട്ട് ചെയ്ത വ്യക്തി നിങ്ങളുടെ ബിസിനസ് വിട്ട് പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ ഇൻആക്റ്റീവ് ആയിട്ടുണ്ടാവാം. കാരണം എന്തു ആയിക്കോട്ടെ,
അവരിപ്പോൾ നിലവിലില്ല, അങ്ങനെ ഒരു വ്യക്തി ഇപ്പോൾ നിലവിലില്ല, സപ്പോർട്ട് തരുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഒരുപാട് ലീഡേഴ്സ് അവൈലബിൾ ആണ്. അവരൊറ്റ ലീഡർ മാത്രമല്ല, ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന, നല്ല രീതിയിൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒട്ടനവധി ലീഡേഴ്സ് നിങ്ങളുടെ ആ ഇനാക്റ്റീവ് ആയിട്ടുള്ള ലീഡറിൻ്റെ മുകളിൽ ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ലീഡേഴ്സിലേക്ക് നിങ്ങളുടെ ഇൻഫർമേഷൻ എത്തിക്കുക, നിങ്ങൾക്ക് നല്ല രീതിയിൽ കമ്മിറ്റഡ് ആയിട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറയുക. അങ്ങനെ അവരായിട്ട് മിംഗിൾ ചെയ്തുകൊണ്ട് അവരുടെ സപ്പോർട്ടിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം ഒരു പരിധിവരെ ഒഴിവാക്കി വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം ഓർ സപ്പോർട്ടിംഗ് സിസ്റ്റം ഓഫ് യുവർ കമ്പനി. അതായത് എല്ലാ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിക്കും അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുക അക്കാഡമികളോ അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്ന ഒരു 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 ഗ്രൂപ്പ് ഓഫ് എന്താ പറയുക ഒരു ആളുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ട്രെയിനേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ വേറെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കമ്പനി തന്നെ പല രീതിയിലും മിംഗിൾ ചെയ്ത് കാര്യങ്ങൾ ചെയ്ത ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള ആളുകളുടെ ഒരു ഗ്യാതറിംഗ് ഉണ്ടാവും. ഓക്കെ, അത്തരത്തിലുള്ള കമ്പനിയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടാവും, ആ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അതിൻ്റെ കൂടെ തന്നെ പറയാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടെ തൊട്ട് മുകളിലുള്ള അപ്ലൈൻ്റെ സപ്പോർട്ട് ഇല്ല, അവർ ഇനാക്റ്റീവായി പോയി, അല്ലെങ്കിൽ അവർ നിങ്ങളെ ചെയ്യാൻ വേണ്ടി വിടുന്നില്ല എന്ന് വിചാരിച്ചോ. ഇനി അഥവാ രണ്ടാമത്തെ ഒരു കാര്യത്തിലും ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്, തൊട്ട് മുകളിലില്ലെങ്കിലും അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ലീഡേഴ്സിനെ കാണും. അപ്പോൾ ഈ ലീഡേഴ്സും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നിനും റെഡി അല്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ കമ്പനി ഉണ്ട്, അത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനി ആണെങ്കിൽ, നല്ലൊരു ഫേം ആണെങ്കിൽ കമ്പനി ഡയറക്റ്റ് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. സോ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പനിനെ കോൺടാക്ട് ചെയ്യുക, കമ്പനിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതിൽ യാതൊരു രീതിയിലെ മടിയും നിങ്ങൾ കാണിച്ചിരുന്നിട്ട് കാര്യമില്ല. ഡയറക്റ്റ് കമ്പനിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, റീജിയണൽ മാനേജറോ അല്ലെങ്കിൽ സംതിങ് ലൈക്ക് ദാറ്റ്, നിങ്ങളുടെ ഫേമിൻ്റെ കേരളത്തിൽ ആരൊക്കെയാണോ ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ കമ്പനിയുടെ സപ്പോർട്ട് സിസ്റ്റവും നിങ്ങൾക്ക് എടുത്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അടുത്ത പോയിന്റ് മുതൽ ഇനി ഒരു മൂന്ന് പോയിന്റ് പറയാനുള്ളത്, നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഒരു ഇൻഡിപെൻഡന്റ് ലീഡർ ആയിട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ നാലാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് ബി എ റോൾ മോഡൽ എന്നുള്ളതാണ്. അതായത് നമ്മളെന്ന് പറയുന്ന വ്യക്തി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മുടെ ടീമിനെ ഗൈഡ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി കമ്പനിയുടേതോ ലീഡേഴ്സിൻ്റെതോ സപ്പോർട്ടിംഗ് സിസ്റ്റം വഴി മുന്നോട്ടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് വേറൊരാളെയല്ല, ഈ ലീഡർക്ക് എന്നെ ലീഡ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ, അല്ല ഇപ്പോഴല്ലെങ്കിലും ഇനി ഭാവിയിൽ ഈ ലീഡർക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ടോ, അല്ല കപ്പാസിറ്റി ഉള്ള ഒരു ലീഡറാണോ എൻ്റെ കൂടെ ഉള്ളത്, അറ്റ്ലീസ്റ്റ് അതിനനുസരിച്ചുള്ള കോൺഫിഡൻസ് എങ്കിലും നിങ്ങൾ കാണിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് നോളജ് ഉണ്ടാവണമെന്നില്ല, പുതിയൊരാളായിരിക്കാം മേ ബി അല്ലേ, പക്ഷേ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ വിജയിക്കണം, അല്ലെ നിങ്ങൾക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, പഠിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതാണെങ്കിൽ നമ്മൾ ആരായിരിക്കണം, നമ്മളുടെ ടീമിൻ്റെ റോൾ മോഡലായിരിക്കണം, അല്ലെ നമ്മളുടെ ടീമിൻ്റെ മുമ്പിൽ അവർക്കൊരു റോൾ മോഡലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വ്യക്തിത്വമായിട്ട് ആര് മാറണം, നമ്മളെന്ന് പറയുന്ന വ്യക്തി മാറണം. അപ്പോൾ നമ്മളെയാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുക ഈ ഒരു ക്രൈറ്റീരിയ വന്നു കഴിഞ്ഞാൽ, സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മളായിരിക്കണം നമ്മുടെ ടീമിൻ്റെ റോൾ മോഡൽ, അല്ലെ നമ്മളെന്ന് പറയുമ്പോൾ ടീമിനൊരു എനർജി ബൂസ്റ്റർ ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ റോൾ മോഡൽ എന്നുള്ളൊരു കാര്യം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഒരു വിഷയത്തിലെ അഞ്ചാമത്തെ പോയിന്റായിട്ട് പറയാനുള്ളത് കണ്ടിന്യൂസ് ലേണിംഗ് എന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും പഠിച്ച് നിർത്തരുത്, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാം, എനിക്കറിയാത്ത നെറ്റ്വർക്കോ, ഇതൊക്കെയാണ് ചില ആളുകളുടെ ഡയലോഗ്, എനിക്കറിയാത്ത നെറ്റ്വർക്കോ, ഇത്ര കൊല്ലമായിട്ട് ഞാൻ കാണാത്ത നെറ്റ്വർക്കോ, ഞാൻ കാണാത്ത നോളജോ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവരോടൊന്നും പറയാനില്ല, ദയവേത് ഈ വീഡിയോ കാണും, നമ്മുടെ ചാനലിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ വിചാരിക്കാതിരിക്കുക. ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാം തികഞ്ഞു, എനിക്കെല്ലാം കിട്ടി, എനിക്ക് എല്ലാത്തിൻ്റെയും നോളജ് ഉണ്ടെന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇനിയൊന്നും പഠിക്കാനില്ല എന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്നുള്ളത് മറക്കാതിരിക്കുക. നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്ന ഒരു കാര്യമാണത്, ലിബിൻ ഉണ്ടാക്കിയതല്ല കേട്ടോ, അത് മുമ്പേ തൊട്ടേ നമ്മളൊക്കെ കേട്ട് വരുന്നതാണ്. എല്ലാം അറിയുന്നവൻ എന്ന് പറയുന്നവനാണ്, എനിക്ക് മാത്രമാണ് എല്ലാം അറിയുന്നത്, എനിക്കെല്ലാം അറിയാം, ഞാൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പഠിക്കാത്തവൻ, അല്ലെങ്കിൽ വിഡ്ഢി എന്ന് അറിയപ്പെടുന്നത്. സോ കണ്ടിന്യൂസ് ലേണിംഗ് സിസ്റ്റം ഇതെന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, നമ്മൾ നമ്മളുടെ ടീമിനെ ലീഡ് ചെയ്യാൻ തീരുമാനിച്ചല്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. സോ ടീമിന് എപ്പോഴും വേണ്ടത് ഇനി എന്താണ് മുന്നോട്ടേക്ക് പോകുന്ന സമയത്ത്? നോളജാണ്. ഇനി നോളജിലൂടെ നമ്മൾ ബിൽഡ് ചെയ്യുന്ന ഒരു ടീമിനെ മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൊരു നെറ്റ്വർക്കായിട്ട് നമുക്ക് എന്നും കൂടെ നിൽക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിലേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ 2020 തൊട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നോളജ് ഏജിൻ്റെ കാലഘട്ടമാണ്, ഇൻഫർമേഷൻ ഏജിൻ്റെ കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നോളജ് കൊടുക്കണമെങ്കിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാണ്. അപ്പോൾ കണ്ടിന്യൂസ് ലേണിംഗ് നമ്മൾക്ക് വേണം. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടല്ലോ പയ്യനെ എൽ ബി എൻ ടോക്സ്, അപ്പോൾ എൽ ബി എൻ ടോക്സിൽ പോയിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ടതോ അങ്ങനെ
പിന്നെയുള്ള ബാക്കിയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള നോളജ് അവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ പോയിട്ട് ചാനലും കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യുക, ആ നോളജ് നിങ്ങൾ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ മൂപ്പരുടെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അതിനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാനലിനെക്കാളും നോളജ് കിട്ടുന്ന അല്ലെങ്കിൽ ഇവിടെ കിട്ടുന്ന ഇൻഫർമേഷനെക്കാളും ഒരു 100x എങ്കിലും നമുക്കൊരു അധികം കിട്ടുന്ന ഒരു വലിയൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗം കൂടിയാണ് അദ്ദേഹം എന്നാണ് അറിയാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. അപ്പം മൂപ്പരുടെ ചാനൽ പോയിട്ടൊന്ന് നോക്കുക, കോൺടാക്ട് ചെയ്യുക, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ നമ്മൾ കൂടുതൽ പഠിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ കൂടെ തന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ഇവിടെ ചാർത്തണം എന്നുള്ളത് തന്നെയാണ്. അതായത് എന്തുകൊണ്ടാണ് ഇതിന് സിഗ്നേച്ചർ എന്ന് വിളിക്കുന്നത്? നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ വേണം, നമ്മൾക്ക് നമ്മുടേതായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു സിസ്റ്റം, ഒരു യുണീക്ക് സ്ട്രക്ചർ. ഇപ്പോൾ പോകുന്ന സിസ്റ്റം തന്നെയാണ്, പക്ഷേ അതിൽ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ആഡ് ചെയ്യുക, കുറച്ചും കൂടെ നല്ല നല്ല പോയിൻ്റൊക്കെ ആഡ് ചെയ്യുക, നല്ല നല്ല ടോപ്പിക്കുകൾ ആഡ് ചെയ്യുക. അതായത് നമ്മൾക്ക് മുമ്പിലിരിക്കുന്ന നമ്മുടെ ടീമുണ്ടല്ലോ, ആ ടീമിന് എന്താണോ വേണ്ടത് അത് മനസ്സറിഞ്ഞ് കൊടുക്കുക. ആ ടീമിൻ്റെ ആവശ്യം എന്താണോ അത് മനസ്സറിഞ്ഞ് അങ്ങടേക്ക് കൊടുക്കുന്നവനാണ് യഥാർത്ഥ ലീഡർ. ചോദിക്കാതെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിലും തീർച്ചയായിട്ടും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡിയ വേണം. തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ ബാക്കിൽ ലേണിംഗ് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആറാമത്തെ വിഷയം എന്ന് പറയുന്നത് ക്രിയേറ്റ് ലീഡേഴ്സ് എന്നുള്ളതാണ്. എന്താണ് ക്രിയേറ്റ് ലീഡേഴ്സ്? നമ്മൾ ഒരുപാട് ആളുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഒരുപാട് ആളുകളിലേക്ക് ഈ ബിസിനസ് എത്തിച്ചിട്ടും കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ എന്താ ചെയ്യേണ്ടത്, എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ലീഡേഴ്സിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്താണ്? ലീഡേഴ്സിനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം? നമ്മളുടെ ടീമിൽ ഒരുപാട് ആളുകളുണ്ട്, നെറ്റ്വർക്ക് അടിപൊളിയായിട്ടുണ്ട്, അത് സ്റ്റേബിൾ നെറ്റ്വർക്ക് ആണെന്ന് കൂട്ടിക്കോളും. പക്ഷേ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് പ്ലാൻ കൊടുക്കാനും ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാനും കോർ മീറ്റിങ്ങും ഇനി പ്രസൻറ്റേഷനും ഇനി കമ്പനിയുടേതായിട്ടുള്ള ബാക്കിയുള്ള പ്രോഗ്രാമിന് ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാൻ ലിബിൻ മാത്രമാണ് ലിബിൻ്റെ ടീമിലുള്ളതെങ്കിൽ എങ്ങനെ നടക്കും? ഇത് ജോലിയല്ലേ, അല്ലേ? അപ്പോൾ നമുക്ക് പാസീവ് ഇൻകം കിട്ടണമെങ്കിൽ എന്താക്കണം? നമ്മളെപ്പോലെ കഴിവും തൻ്റെയുള്ള നമ്മളെപ്പോലെ കാര്യങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ലീഡേഴ്സിനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരുപാട് നെറ്റ്വർക്ക് ബ്ലാങ്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് കാര്യം. അവരെല്ലാവരും ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്തിയാലോ അടിപൊളിയായിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി ഉള്ള സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരാളും മറക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് അവരെ പ്രോഗ്രാമിൽ കയറ്റുക, അവരൊക്കെ കമ്പനിയുടെ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റുക, ലീഡേഴ്സിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ബാക്കിയുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമാക്കി മാറ്റുക. അങ്ങനെ നമ്മളുടെ ഉള്ളിലുള്ള ഒരു ഫയർ അവരിലേക്കും കൂടെ കൊടുക്കുക, നമ്മളെ പോലുള്ള നല്ല നല്ല ഒരു ക്വാളിറ്റി ഉള്ള ഒരു ലീഡറായിട്ട് അവരെയും മാറ്റിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ഏഴാമത്തെ ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്, ഒരു ടിപ്പായിട്ട് പറയാനുള്ളത്, ബി കോൺഫിഡൻ്റ് ഓൾവേസ്. എന്താ? ബി കോൺഫിഡൻ്റ് ഓൾവേസ്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതും ഏറ്റവും കൂടുതൽ നമ്മുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടതും നമ്മളത് കൈയടക്കി വെക്കണമെന്ന് ഞാൻ എപ്പോഴും പറയുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് കോൺഫിഡൻസ് എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ഏറ്റവും മനോഹരമായിട്ടുള്ള, ഏറ്റവും എന്താ പറയുക, നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ ഉപകരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കോൺഫിഡൻസിനെ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ സുഹൃത്തുക്കളെ, നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ കോൺഫിഡൻസ് ആണ് എല്ലാ കാര്യത്തിലും ബേസ്. ഈ പറഞ്ഞ എല്ലാ കാര്യത്തിൻ്റെയും ബേസ് എന്താ? നമ്മളുടെ കോൺഫിഡൻസ് ആണ്. കോൺഫിഡൻസോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക. നിങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് ലീഡർഷിപ്പിലേക്ക് അല്ലെങ്കിൽ ലീഡറായിട്ട് മാറുന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ഒരിക്കലും നിങ്ങൾ ലൂസ് ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ള ഒരു റിക്വസ്റ്റ്. കാരണം നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് എല്ലാവരെയും വെല്ലുവിളിച്ചിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ പ്രൂവ് ചെയ്യണമെന്ന് വിചാരിച്ച് നമ്മളൊരു സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ളത്. അത്തരത്തിലൊരു സ്റ്റെപ്പ് തന്നെയാണ് സുഹൃത്തുക്കളെ ഞാനും എടുത്തു വെച്ചിട്ടുള്ളത്. 1.5 വർഷമായിട്ട് അതിൻ്റെ മുന്നോട്ടേക്ക് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പറ്റില്ല? നിങ്ങൾക്ക് പറ്റും. ഇത് പറയുന്നുണ്ടെങ്കിൽ, ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനിത് ചെയ്തിട്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് 100% നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് എന്താണോ അതിൻ്റെ ഒരു ജെന്യൂനിറ്റി നിങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങളുടെ മൈൻഡിൽ എന്താണോ അത് കറക്റ്റ് സ്ട്രക്ചറിലാണോ പോകുന്നത്, ഫ്യൂച്ചറിൽ അതായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങൾ മുന്നോട്ടേക്ക് പോവുക. അത് എല്ലാവരുടെയും മുമ്പിൽ നിങ്ങൾ പ്രൂവ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ കോൺഫിഡൻസ് ഇല്ലാതെ ഇതൊന്നും പറ്റില്ല. ആ കോൺഫിഡൻസ് കിട്ടണമെങ്കിൽ ആദ്യം പറഞ്ഞ പോയിൻ്റായിട്ട് ബന്ധമുണ്ട്. എന്താണ്? നോളജ്. എന്തിനെ കുറിച്ചിട്ട്? കമ്പനീനെ കുറിച്ചിട്ട്. എന്തിനെ കുറിച്ചിട്ട്? ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെ നോളജ് നമുക്കുണ്ടെങ്കിൽ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട നോളജുകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് കാര്യം. ഏറ്റവും ലാസ്റ്റത്തെ 7-ാമത്തെ പോയിന്റ് എവിടെയൊക്കെ കണക്ട് ആയിട്ടുണ്ട്? ആദ്യത്തെ പോയിന്റായിട്ട് കണക്ട് ആയിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്.